Hello dear students, next we can discuss another C++ program to add two matrices. Very important random matrices add an item. Okay, matrix addition. So normally we have a single matrix read and display cheyanum. Okay, ini random matrices add cheyanum, then അതിനെ ഡിസ്പ്ലേ ചെയ്യാം, ആഡ് ചെയ്യാനും ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ആഷ് ഇൻക്ലൂഡ് യു സ്ട്രീം യൂസിംഗ് int main then രണ്ട് മെട്രിക്സ് ഇവിടെ റീഡ് ചെയ്യണം അല്ലേ, രണ്ട് മെട്രിക്സുകളുടെ തമ്മിൽ ആഡ് ചെയ്യണം എന്നാണ്. സോ ഞാൻ ഫസ്റ്റ് മെട്രിക്സ് ഞാൻ ഡിക്ലെയർ ചെയ്തു, ദെൻ സെക്കൻഡ് മെട്രിക്സ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഞാൻ രണ്ടും ഫസ്റ്റിൻ്റെയും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോസ് ഞാൻ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ എമ്മും എന്നും ദെൻ ഐയും ജെയും. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് മെട്രിക്സിൻ്റെ സം സ്റ്റോർ ചെയ്യാൻ ഒരു മെട്രിക്സ് അല്ലേ, സോ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അനദർ മെട്രിക്സ് സം എന്ന് പറഞ്ഞാൽ വേറൊരു മാട്രിക്സ് ഞാൻ കൊടുത്തു. ഓക്കെ ഓക്കെ, നമ്മൾ ഇനി നേരത്തെ പ്രോഗ്രാം ചെയ്ത പോലെ എൻ്റർ ദ നമ്പർ ഓഫ് റോസ്, ഞാൻ ഒരുമിച്ച് കൊടുക്കാൻ പോലെ റോസ് ആൻഡ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ്, ആദ്യത്തെ മെട്രിക്സിൻ്റെ റോസും കോളംസും. ഓക്കെ, സീൻ എമ്മും സീൻ എൻ. ഞാൻ ഫസ്റ്റും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോസും കോളമും ഞാൻ എമ്മും എന്നും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ എൻ്റെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഒരുമിച്ച് ഞാൻ കൊടുക്കുകയാണ് സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ നമുക്ക് രണ്ട് മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് 3x3 മെട്രിക്സിൻ്റെ അഡീഷനാണ് നമ്മളിവിടെ നോക്കുന്നത് അല്ലേ, രണ്ട് 2x2 മെട്രിക്സിൻ്റെ അഡീഷൻ. ഒരു 2x2 ഒരു 3x3 അങ്ങനെയല്ല, രണ്ട് 3x3 മെട്രിക്സ് അല്ലേ, രണ്ട് 2x2 മെട്രിക്സാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൻ്റെ റോസും കോളംസ് എമ്മും എന്നും. ഓക്കെ, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ഫസ്റ്റ് മെട്രിക്സിൻ്റെ എം വണ്ണും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോസും കോളം M2 N2 എന്നും കൊടുക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം രണ്ട് മെട്രിക്സും സെയിം ഓർഡറുള്ള രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എമ്മും എന്നും ഞാൻ റീഡ് ചെയ്തു. സി ഔട്ട് എൻ്റെത് എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ്. ഫോർ ഐ ഇസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എം, ഐ പ്ലസ് പ്ലസ്, ദെൻ ഫോർ ജെ ഇസ് ഈക്വൽ ടു 0, J less than N, J plus plus, A of IJ. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ്സ്. അപ്പോൾ എനിക്ക് ഒരു മെട്രിക്സിൻ്റെ മാത്രം റീഡ് ചെയ്താൽ മതിയാവും, രണ്ട് മെട്രിക്സിനെ റീഡ് ചെയ്യണ്ടേ? അപ്പോൾ സെയിം കണ്ടൻറ്റ് തന്നെ ഞാൻ ഇവിടെയും കൊടുക്കുന്നു. സി ഔട്ട് എൻ്റെ അത് എലമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഓക്കെ, സെക്കൻഡ് മെട്രിക്സിൻ്റെ പേരെന്താണ്, ബി അല്ലേ, അപ്പോൾ അവിടെ മാത്രം ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സോ നമ്മൾ ആദ്യത്തെ രണ്ട് മെട്രിക്സിനെ ഡിക്ലെയർ ചെയ്തു,
ദെൻ അതിന് റോസ് ആൻഡ് കോളംസ് കൊടുത്തു. ദെൻ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസൾട്ടൻ സം എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി എന്താണ് ആ റോസും കോളമും ഞാൻ ഗെറ്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് മെട്രിക്സിനെ ഞാൻ ഗെറ്റ് ചെയ്തു, സെക്കൻഡ് മെട്രിക്സിൻ്റെ എലമെൻസിനെ ഗെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്ത് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ സെയിം കണ്ടൻറ് തന്നെയാണ് നമ്മളിങ്ങനെ സം കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് സി ഔട്ട് സം ഓഫ് ടു മെട്രിക്സസ്. സം ഓഫ് ടു മെട്രിക്സസ് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഐ സിക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ എം, ഐ പ്ലസ് പ്ലസ്, രണ്ട് മെട്രിക്സിൻ്റെ സം. ഓക്കെ, രണ്ട് മെട്രിക്സിൻ്റെ സം എന്ന് പറയുമ്പോഴത്തേക്കും എ ഓഫ് ഐ എ ഓഫ് ജെ പ്ലസ് ബി ഓഫ് ഐ ബി ഓഫ് ജെ. ഓക്കെ, ഇത് ഏത് മെട്രിക്സിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്? യെസ്, സം ഓഫ് ഐ ജെ. ഓക്കെ, സം ഓഫ് ഐ ജെ. അപ്പോൾ സം ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ ജെ പ്ലസ് ബി ഓഫ് ഐ ജെ. അപ്പോൾ നമ്മൾ സം കണ്ടുപിടിച്ചു ഈ മെട്രിക്സിൻ്റെ അകത്ത്, സം ഓഫ് ഐ ജെക്കകത്ത് സം കണ്ടുപിടിച്ചു. ഇനി അതെന്ത് ചെയ്യാം? ആ സം എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. സം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, സം ഓഫ് ഐ ജെക്കകത്ത് നമ്മുടെ റിസൾട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ ഞാൻ സെയിം കോഡ് തന്നെ എഴുതുക. ഇവിടെ എന്ത് ചെയ്യുക? ഏത് മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യണം? സം ഓഫ് ഐ ജെ. ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ഓർക്കുക, നമ്മൾ ആ ഒരു പാറ്റേണിൽ പ്രിൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ജെ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ജെ ലൂപ്പിൻ്റെ അകത്ത് സ്പേസിങ് കൊടുക്കുക, ദെൻ വിത്തിൻ ഐ ലൂപ്പിൻ്റെ അവിടെ എൻഡിൽ കൊടുക്കുക, ദെൻ ലാസ്റ്റ് റിട്ടേൺ സീറോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് മെട്രിക്സിനെ റീഡ് രണ്ട് മെട്രിക്സിനെ ഡിക്ലെയർ ചെയ്തു, ദെൻ റോസ് ആൻഡ് കോളംസ് കൊടുത്തു, എമ്മും എന്നും, ദെൻ ഐ ജെ, ദെൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സം, ദെൻ കോളം റോയും റീഡ് ചെയ്തു. ആദ്യത്തെ എലമെൻറ്റ് ആദ്യത്തെ മെട്രിക്സ് റീഡ് ചെയ്തു, സെക്കൻഡ് മെട്രിക്സ് റീഡ് ചെയ്തു, ദെൻ എന്താണ് നമ്മളെന്ത് സം കണ്ടുപിടിച്ചു. ജസ്റ്റ് ഒന്നുമില്ല, സം ഓഫ് ഐ ജെ സിക്കോട്ട് എ ഓഫ് ഐ ജെ പ്ലസ് ബി ഓഫ് ഐ ജെ. ഈ ആ സം എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാനിന്ന് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മെട്രിക്സ്. ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ എൻ്റെ ദ എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ്, ആദ്യത്തെ മെട്രിക്സ് 1, 2, 3, 4, സെക്കൻഡ് മെട്രിക്സ് 2, 4, 7, 9. സോ സം ഓഫ് ടു മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും യെസ് 1+2 3, ദെൻ 2+4 6, ദെൻ 3+7 10, 4+9 13. ഓക്കെ, അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ അഡീഷൻ ഇതല്ലേ? 1 2 3 4 2 4 7 9. ഓക്കെ, ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ആ ഒരു മെട്രിക്സ് രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ഇൻപുട്ട് ചെയ്തും കാണിച്ചു തരാം. 2 2, എൻ്റെ എലമെൻ്റ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് നോക്ക്, 1 2 3 4 2 6 4 8. സം ഓഫ് ടു മെട്രിക്സ് ഇസ് 1. ഇങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റും അതേപോലെ തന്നെ ആദ്യത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റും മീൻസ് അടുത്ത മെട്രിക്സിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ 1+2 3, ദെൻ 2+6 8, ദെൻ 3+4 7, ദെൻ 4+8 12. സോ സം ഓഫ് ടു മെട്രിക്സ് ഇസ് ഓക്കെ. സോ എങ്ങനെയാണ്,
അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ നമുക്കറിയാം പ്രോഗ്രാം കാണുമ്പം ലെങ്തി ആണെന്ന് തോന്നും, പക്ഷേ കണ്ടൻറ് ഇത്രയേ ഉള്ളൂ. ആദ്യ രണ്ട് മെട്രിക്സ് ഡിക്ലെയർ ചെയ്യുക, അതിന് റോസും കോളംസും കൊടുക്കുക, ദെൻ സം എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുക. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി റോസും കോളംസും ഗെറ്റ് ചെയ്യുക, ദെൻ ഫസ്റ്റ് മെട്രിക്സിൻ്റെ എലമെൻസിനെ ഗെറ്റ് ചെയ്യുക, ദെൻ സെക്കൻഡ് മെട്രിക്സിൻ്റെ എലമെൻസിനെ ഗെറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, രണ്ട് മെട്രിക്സും കൂടെ ആഡ് ചെയ്യുക, ദെൻ ആ ആഡ് ചെയ്ത മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.